എന്താ കറി? മത്തങ്ങേ? ഇന്ന് മത്തങ്ങ, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, അപ്പൊ ഇതെല്ലാം കൂടെ ഒരു സാമ്പാർ, അടിപൊളി സാമ്പാർ. തേങ്ങ വറുത്തരച്ച് സാമ്പാർ. പിന്നെ ഇപ്പൊ എന്താന്ന് വെച്ചാ, ഈ ഒരു കാര്യം ഇതിന്റെ കൂട്ടത്തിൽ പറയാണ്, ഇപ്പൊ ഈ വാഴയിലൊക്കെ നമ്മള് നുറുക്കാൻ ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ കേരളത്തില് നിപ്പ വൈറസിന്റെ പനി വന്നു കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഇലകളൊക്കെ ഉപയോഗിക്കുമ്പോ സോപ്പിട്ട് നന്നായി കഴുകി എടുത്താൽ വളരെ നല്ലതാണ്. വൈറസ് ഉണ്ടെങ്കിൽ ചത്തുപോകും. ഇതിന്റെ കൂട്ടത്തില് അതൊന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ കേട്ടോ. വാഴയിലൊക്കെ ഉപയോഗിക്കുമ്പോഴേ, ഇപ്പൊ നമ്മൾ എപ്പോഴും ഊണ് കഴിക്കാനൊക്കെ വാഴയില മുറിച്ചെടുക്കണതാണ്. അപ്പൊ ഒരു ലേശം സോപ്പിട്ടിട്ട് കഴുകിയാൽ എന്റെ അണുക്കൾ നശിച്ചു പോകും. അപ്പൊ അങ്ങനെ ചെയ്തു കൊണ്ടുവന്നു, അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ. അപ്പൊ സാമ്പാറിലേക്ക് ആയതുകൊണ്ട് മത്തങ്ങ അധികം ഒന്നും എടുക്കണില്ല, ഒരു കഷ്ണം മാത്രം. പിഞ്ച് മത്തങ്ങ എന്ന് പറയും കേട്ടോ, അധികം മൂത്തിട്ടില്ല, നന്നായി വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ നിപ്പയുടെ പേടിയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ തൊലിയൊന്നും ചെത്തിക്കളയേണ്ട ആവശ്യമില്ല, മൂക്കാത്ത മത്തങ്ങ ആയതുകൊണ്ടേ. ഉണ്ടാവും നമ്മൾ ഓലം വയ്ക്ക, അതുപോലെ മുളകുശം വയ്ക്ക, അതിനൊന്നും നമുക്ക് ഇത് ഈ തൊലി നല്ല സോഫ്റ്റാണ്, ചെത്തിക്കളയേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ പേടിയുണ്ട്, അപ്പൊ ഈ നിപ്പയുടെ പേടിക്ക് ഉള്ളത് കൊണ്ട് തൊലി നമ്മൾ ചെത്തിയെടുക്കുകയാണ് കേട്ടോ. അപ്പൊ കഷ്ണങ്ങൾ ഒരുക്കുകയാണ്. മുരിങ്ങയ്ക്ക എല്ലാം കഴുകിയെടുത്തതാണെങ്കിലും ചെറുതായിട്ട് തോലൊന്ന് ചെയ്തതാണ് കേട്ടോ. നമുക്ക് ഈ പറഞ്ഞ മാതിരി നിപ്പയുടെ ഒരു പേടി മനസ്സിൽ നിൽക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ശരിക്കും തോലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെ ഈ മൂന്നെണ്ണാണ്, മത്തങ്ങ, ഉള്ളി, മുരിങ്ങയ്ക്ക. അപ്പൊ നമ്മൾ ഇതിലെ വേവ് കൂടിയ കഷ്ണമാണ് മുരിങ്ങയ്ക്ക. അപ്പൊ നമുക്കതൊന്ന് ഒരു ചെറിയ വിസിൽ വരുമ്പോഴത്തേനും എടുക്കണം കേട്ടോ. പെട്ടെന്ന് വേവിച്ചെടുക്കാനായിട്ട് കുക്കറിലേക്ക് ഇടുന്നത്, എളുപ്പത്തിൽ നമുക്ക് കറി തയ്യാറാക്കാൻ പറ്റും. ഒരു 3 സ്പൂണ് വെള്ളയും ഒഴിച്ചിട്ടുള്ളൂ, അതുപോലെ 1 സ്പൂൺ പരിപ്പ്. പരിപ്പ് അധികം ചേർക്കണില്ല, കാരണം നമ്മുടെ മത്തങ്ങ ഉള്ളത് കൊണ്ട് തന്നെ സാമ്പാറിന് നല്ല കൊഴുപ്പ് കിട്ടും. അപ്പം നമുക്ക് പരിപ്പ് കൂടിയിട്ടുള്ള ഗ്യാസിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഒരു വെറൈറ്റി സാമ്പാറാണ് കേട്ടോ, പലതരത്തിൽ നമ്മൾ വയ്ക്കും, മത്തങ്ങ ഇടാതെയും വയ്ക്കും. ഇപ്പം മത്തങ്ങ ചേർത്തിട്ടുള്ള സാമ്പാറാകുമ്പോൾ 1 സ്പൂൺ പരിപ്പ് മതി. ഇത് കുതിർത്തി എടുത്തതാണ്, ചെറിയ 1 സ്പൂൺ മതി. അപ്പം നമുക്കൊരു 1 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വിസിൽ വന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പൊ നമുക്ക് തടുപ്പത്ത് വെക്കാം. ഒരു ചെറിയ 1 സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ, നമ്മൾ കൂട്ടാൻ വറുത്തിടുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ വേണ്ടി വരും, അതുകൊണ്ട് തന്നെ ചെറിയ 1 സ്പൂൺ വെളിച്ചെണ്ണ. അപ്പം ആദ്യം തന്നെ നമ്മൾ ഉലുവ കായാണ് ചേർക്കേണ്ടത് സാമ്പാറിലേക്ക് ആദ്യം വറുക്കുമ്പോൾ. അപ്പോൾ കായ പൊടിയായതുകൊണ്ട് ലാസ്റ്റ് ഇടുകയാണ് ഉലുവ. അപ്പം ആദ്യം ചേർക്കണം. ഉലുവ ഒന്ന് കളർ മാറിയിട്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് വലുതാണ് 3 എണ്ണം ചേർത്ത് കൊടുക്കുക.
ആകെ ഒരു നമുക്ക് 200 ഗ്രാം കഷ്ണമേ ഉള്ളൂ. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പൊ ഇതിലേക്ക് മുളക് ഒന്ന് ആയി വരുമ്പോ നമ്മള് ഉഴുന്ന് പരിപ്പ് 1/4 ടീസ്പൂൺ. നമ്മൾ പരിപ്പ് അധികം സാമ്പാറിന് ചേർക്കാത്തത് കൊണ്ട് തന്നെ സാമ്പാറിന് നല്ലൊരു കൊഴുപ്പ് കിട്ടാനാണ് തേങ്ങ ഇനി ഇട്ട് കൊടുക്കുക. 2 സ്പൂൺ തേങ്ങയാണ്. അപ്പൊ നമ്മള് 1 പച്ചമുളക് ചീനിമുളകാണ് കേട്ടോ, ബാക്കി നമുക്ക് കറി വെക്കുമ്പോ ചേർക്കാം. അതുപോലെ നമ്മൾ കറിവേപ്പില 1 തണ്ട്. നമ്മുടെ തേങ്ങ പകുതി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മള് 1 കുടം ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതുപോലെ 2 വെളുത്തുള്ളി അല്ലി. വെളുത്തുള്ളി നിർബന്ധമല്ല, നമുക്കത് ആരോഗ്യത്തിന് വളരെ നല്ലതാണല്ലോ. അപ്പൊ അതിലേക്ക് നമ്മള് 1 ചെറിയ സ്പൂണില് മല്ലിപ്പൊടിയാണ് കേട്ടോ, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി. നന്നായി ഒന്നും കൂടെ ചുവന്നിക്കുമ്പോ നമുക്ക് വാങ്ങി അരച്ചെടുക്കാം. തേങ്ങ നല്ല രീതിയിൽ ചുവന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് കായം പൊടിയാണ്. അപ്പൊ പൊടി ഇതില് നമ്മുടെ കഷ്ണത്തിനും സാമ്പാറിനും അനുസരിച്ച് കേട്ടോ, നമ്മളൊരു 1/2 കിലോ സാമ്പാർ എന്തായാലും ഉണ്ടാവും, അതിനനുസരിച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. എന്ന് വെച്ചാൽ ചെറിയ സ്പൂണിൽ അത്ര ഇല്ല, 100 മില്ലി ഒക്കെ ഉള്ള കായപ്പൊടി ഇട്ട് കൊടുക്കണം. ഒന്ന് ചെറുതായി നോക്കണം. നമുക്കിത് അരച്ചെടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്ക പരിപ്പ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഉള്ളി മത്തങ്ങ ഒരേ വേവുള്ള കഷ്ണമാണ് നമ്മൾ ഇട്ട് കൊടുക്കുക. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ, അതുകൊണ്ടാണ് മുരിങ്ങയ്ക്ക ആദ്യം വെച്ചത്. അപ്പൊ ആവശ്യത്തിന് 2 ചെറിയ സ്പൂൺ 1/2 ടീസ്പൂൺ മുളക് പൊടി അല്ല മല്ലി മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. നമ്മള് പച്ചമുളകല്ല ചീനിമുളകാണ്, 3 എണ്ണം എരിവുണ്ട്, അത് ചേർക്കാണ്. നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം, 1/4 ഗ്ലാസ് കണക്ക് വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. കഷ്ണം 70% വെന്ത് വന്നത്. അപ്പൊ നമുക്ക് തക്കാളി 2 ചെറിയ തക്കാളി വന്നിട്ടോ, പിന്നെ നമുക്ക് പുളി വാളമ്പുളി പിഴിഞ്ഞൊഴിച്ചതാണ്. അപ്പൊ തക്കാളി കൊണ്ട് മാത്രം പുളി. അപ്പൊ 2 ടീസ്പൂൺ ഒഴിക്കണം. പിന്നെ വറുത്തരച്ച നമ്മുടെ അരവ്, ഒന്ന് ലൂസാക്കാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിക്കാം. നമുക്കത് ഒരുപാട് വേണ്ട, തള വന്ന 1 മിനിറ്റ് തിളച്ചാ മതി. സാമ്പാർ വാങ്ങാം. ഇനി നമുക്ക് മൺചട്ടി ആകുമ്പോ ഈ ചട്ടിയിൽ തന്നെ 2 മിനിറ്റ് നേരം നന്നായിട്ട് ഇളക്കി വിടാം. നമുക്ക് വറുത്തിടാൻ 1 ചെറിയ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. പച്ചമുളക് 1/4 ടീസ്പൂണിൽ 1/4 ടീസ്പൂൺ ഇടുക.
സാമ്പാർ വേണ്ടിട്ടോ. അടിപൊളി സാമ്പാറാണ് കേട്ടോ. തേങ്ങയൊക്കെ വറുത്തരച്ചത് കൊണ്ട് അടിപൊളി മണമാണ് വരുന്നത്. ഓക്കേ.